ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടറിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി കർത്താവ് പറഞ്ഞ മൊഴികളിൽ അടുത്തതായി മത്തായി 5:7 നോക്കാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആർക്കാണ് കരുണയുണ്ടാകുക? ദൈവീയ സ്വഭാവം, ദൈവീയ സ്വഭാവമാണ് കരുണ. പുറപ്പാട് 34:6 നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണ കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാവവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാത്തവൻ. ദൈവീയ സ്വഭാവമാണ് കരുണ. കരുണ മാത്രമല്ല, കൃപ, ദീർഘക്ഷമ, മഹാദയ, വിശ്വസ്തത, ക്ഷമിക്കുന്നവൻ, ഈ എല്ലാ ഗുണങ്ങളും അടങ്ങിയതാണ് നമ്മുടെ ദൈവം. ഈ സ്വഭാവങ്ങൾ ദൈവ മക്കളിലും ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നാം അവൻ്റെ മക്കളാണ്, കൂട്ടവകാശികളാണ്, സ്വന്തം ജനമാണ്. അതുകൊണ്ട് ദൈവം കരുണയുള്ളവനാണ് ആണെന്ന് ഇസ്രായേൽ മക്കളെ കരുണയുള്ളവനായതുകൊണ്ട് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാതിരുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരുടെ കരുണ തോന്നുന്നു. സങ്കീർത്തനം 103:13. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നതെന്ന് മത്തായി 9:13 വായിക്കുന്നു. ക്ഷമിക്കുന്നതിനെ പറ്റി യേശു കർത്താവ് ഒരു ഭൂമിയിൽ കൂടെ പഠിപ്പിക്കുന്നത് മത്തായി 18:23-36 വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ കടങ്ങളെ ക്ഷമിച്ച് കിട്ടിയതുകൊണ്ട് നാമും നമ്മോട് കടം പറ്റിക്കുന്നവരോട് ക്ഷമിക്കേണ്ടതാണ്. ഒരു ദാസൻ തൻ്റെ യജമാനോട് 10,000 കടം പറ്റുന്നു. തൻ്റെ മക്കളെയും ഭാര്യയും വിറ്റ് കടം കിട്ടാൻ പറഞ്ഞപ്പോൾ അവൻ യജമാനൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചപ്പോൾ അവന് ക്ഷമിച്ചു കിട്ടി. എന്നാൽ ഇവന് 100 കടം പെട്ട കൂട്ടുകാരനെ കണ്ട് അവനോട് കടം തീർക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവനോട് ക്ഷമിക്കുവാൻ മനസ്സില്ലാതെ കടം വീട്ടുവോളം അവനെ തടവിലാക്കി. അതുകൊണ്ട് ദുഃഖിച്ചവർ യജമാനെ കണ്ട് വിവരം ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിപ്പിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കടമൊക്കെയും വീട്ടും വരെ അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. നാം ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ പിതാവ് അങ്ങനെ തന്നെ നമ്മോടും ചെയ്യും. അധികപക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ലഭിച്ചത് കൃപയാലാണ്. അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവനാമൗത്വത്തിനായി ജീവിക്കാം, കരുണ കാണിച്ചുകൊണ്ട് ജീവിക്കാം. കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മൗത്വപ്പെട്ട് മാറാട്ടെ.